ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് ഫുഡ് കോർണർ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടർക്കിഷ് സ്വീറ്റ് പിസയായ യേഷ് ബുൾബുളാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് വാം മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 teaspoons ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 tablespoons പഞ്ചസാര കൂടി ഇട്ട് വെച്ച് നമുക്കിതൊന്ന് 10 minutes മാറ്റി വെക്കാം. ഞാനൊരു ബൗളിലേക്ക് 2 cups മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മൈദ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച മിൽക്കിൻ്റെ മിക്സ് ഇട്ട് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 teaspoon ഓയിൽ, ഞാനിവിടെ ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഒലിവ് ഓയിലും കൂടി ഇട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച പാല് ഒഴിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ച് നമുക്ക് ഇതുപോലെ ടക്ക് ചെയ്ത് വെക്കാം. മേലെ ഇത്തിരി എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒരു 1.5 hours ഇതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം 1 hour കൊണ്ട് തന്നെ ഇതൊരു ഡബിൾ സൈസായി വരും. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ നല്ല സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കണം. ഇത് 2 pieces ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അപ്പോൾ ഞാൻ 2 equal size ആയിട്ടുള്ള ബോളാക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് പിസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ദോശ കല്ലാണ് എടുത്തേക്കുന്നത്. അതിലല്പം എണ്ണ തടവി അതിലോട്ട് ഞാൻ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഡവ് പരത്തി വെച്ച് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പേസ് നന്നായി പരത്തിയിട്ടുണ്ട്. ഇതിനൊരു 10 minutes നമുക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ മേലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുകയാണ്. 3 teaspoons ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 teaspoons ക്രീം ചീസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ആ പിസ്സ ബേസിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു ഫോർക്ക് എടുത്ത് നമുക്ക് ഈ ബേസിൽ നിറയെ ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ക്രീം ചീസ് മിക്സ് ഇതിൻ്റെ മേളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഞാനിനി കുറച്ച് മോസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ മുഴുവൻ കവർ ചെയ്ത് വരുന്ന രീതിയിൽ കുറച്ച് മോസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി നമുക്ക് ഈ ചട്ടി അതിൻ്റെ മേലെ വെച്ച് അടച്ച് വെച്ച് 1-25 minutes നേരം കുക്ക് ചെയ്തെടുക്കാം. എനിക്കിത് 25 minutes കൊണ്ടാണ് കുക്കായി കിട്ടിയത്. നമ്മൾ അടി കട്ടിയില്ലാത്ത പാത്രമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അടിയിലൊരു പാന് വെച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ഏകദേശം 25 minutes കൊണ്ട് നമ്മുടെ പിസ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഞാനതിലോട്ട് 2 tablespoons തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു തേനിൻ്റെ മധുരം തന്നെയാണ്, ചീസിലൊന്നും ഞാൻ മധുരം ഇട്ടിട്ടില്ല. അതിൻ്റെ മേലിലോട്ട് നന്നായിട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ യേശ് ബുൾബുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചീസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.